सर, मिस्टर जोन वर्गीस സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടറെ മന്ത്രശാസിച്ചു എന്ന് നാളത്തെ പത്രത്തിൽ നാലോളം വാർത്തകൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തന്നു തരാം. ദാ ഇവരുടെ എല്ലാം മുന്നിൽ ഒരു വിനീത വിധേയൻ്റെ വിട്ടുവേഷം ഞാൻ അഭിനയിച്ചു തരാം ഫോർ ദ സേക്ക് ഓഫ് ദ സീൻ. അറിയാം സർ, ഈ സ്റ്റേറ്റിലെ ഏത് നിയോജക മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് പോലും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത മലയോര കോൺഗ്രസ് എന്ന ബ്രാക്കറ്റ് പാർട്ടിയെ വിടർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിശ്ചിതത്വത്തിൽ നിന്നവനോട്, അതുമല്ലെങ്കിൽ ഒരേ സമയം തന്നെ ക്ലിഫ് ഹൗസിൻ്റെയും കെൻഡോസിൻ്റെയും പിന്നാമ്പുറ വാതിലുകളിൽ പൊന്നും പണവും പണ്ടവും കാഴ്ചവെച്ച് വണങ്ങാൻ പുളിപ്പില്ലാത്ത രാഷ്ട്രീയ ഹിജിനിയോട്, ആണും പെണ്ണും കെട്ട പൊളിറ്റിക്കൽ പെമ്പിനോട്, ഇനിയും പറഞ്ഞാൽ എൻ്റെ ഈ നാവോട് നടക്കൂ സർ. കളി എന്നോടും വേണ്ടു സർ. യു നോ വൈ? ആസ് യു സെഡ്, ഐ ഹാവ് ആൻ എക്സ്ട്രാ ബോണ്ട്, ഒരു കൂടുതൽ എനിക്ക്. ആൻഡ് യു ഡോണ്ട് എവർ ലെറ്റ് ഫർഗെറ്റ് അബൌട്ട് ദാറ്റ്. ഈ കഥാപാത്രത്തെ നമ്മുടെ മലയാള സിനിമയിലെ മറ്റ് താരങ്ങളാണ് എടുത്തിരുന്നതെങ്കിൽ അവരിതേ ഡയലോഗ് തന്നെ അവർ അവതരിപ്പിക്കുന്നത് അവരുടെ ശൈലിയിലായിരിക്കും. അതിവിടെ നമ്മുടെ ശ്രീ നിത്യഹരിത നായകനായിരുന്ന ശ്രീ പ്രേംനസീർ റാണി ജോസഫ് അലക്സെന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങനെ ആയിരിക്കും ഈ ഡയലോഗ് പറയുക. ഓക്കെ, ഷാർ മിസ്റ്റർ ജോൺ വർഗീസ് സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടറെ മന്ത്രി ശാസിച്ചു എന്ന നാളത്തെ പത്രത്തിൽ നാലോണം വാർത്തയാണ് സാറിന് വേണ്ടതെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എന്തു തരാം. ഇവരുടെ എല്ലാം മുമ്പിൽ ഒരു വിനീത വിധേയൻ്റെ വിട്ടുവീഴ്ച ഞാൻ അഭിനയിച്ചു തരാം. അറിയാം സാർ, ഈ സ്റ്റേറ്റിലെ ഏത് നിയോജക മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് പോലും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത മലയോര കോൺഗ്രസ് എന്ന ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിശ്ചിത നേതാവിനോട്, അതുമല്ലെങ്കിൽ ഒരേ സമയം തന്നെ ക്ലിഫ് ഹൗസിൻ്റെയും കൻ്റോൺമെൻ്റ് ഹൗസിൻ്റെയും പിന്നാമ്പുറ വാതിലുകളിൽ പൊന്നും പണവും പണ്ടവും കാഴ്ചവെച്ച് വണങ്ങാൻ പിളർപ്പില്ലാത്ത രാഷ്ട്രീയ ഹിജിനയോട്, കളി എന്നോടും വേണ്ട സർ. യു നോ വൈ? ബിക്കോസ് ഐ ഹാവ് ആൻ എക്സ്ട്രാ ബോൺ, ഒരു കൂടുതലായിരിക്കും. ആൻഡ് യു ഡോണ്ട് എവർ ലെറ്റ് ഫർഗെറ്റ് അബൌട്ട് ദാറ്റ്. ഇത് നമ്മുടെ ഭാവ നടൻ ശ്രീ മധു ആണ് അടുത്ത ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. ശേർ, മിസ്റ്റർ ജോൺ വർഗീസ് സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടറെ മന്ത്രി ശാസിച്ചു എന്ന് നാളത്തെ പത്രത്തിൽ നാലോളം വാർത്തയെ സാറിന് വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നിന്ന് തരാം. ഇവരുടെ എല്ലാം മുമ്പിൽ ഒരു വിനീത വിധേയൻ്റെ വിട്ടുവേഷം ഞാൻ അഭിനയിച്ചു തരാം. അറിയാം സാർ, ഈ സ്റ്റേറ്റിലെ ഏത് നിയോജക മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാ കെട്ടിവെച്ച കാശ് പോലും പിടിച്ചു പിടിക്കാൻ കഴിയാത്ത മലയൂര് കോൺഗ്രസ് എന്ന ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിശ്ചിത നേതാവിനോട്, കളി എന്നോടും വേണ്ട സാർ. ബിക്കോസ് ഐ ഹാവ് എൻ എക്സ്ട്രാ ബോൺ, ഒരു കൂടുതലെനിക്ക്. ഓക്കെ, ഇനി ഇത് നടുമുടി വേണോ എടുക്കുന്നത്? നടുമുടി വേണം. സാർ, മിസ്റ്റർ ജോൺ വർഗീസ് സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടറെ മന്ത്രി ശാസിച്ചു എന്ന് നാളത്തെ പത്രത്തിൽ നാലോളം വാർത്തയാ സാറിന് വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നിന്ന് തരാം. ഇവരുടെ എല്ലാം മുമ്പിൽ ഒരു വിനീത വിധേയൻ്റെ വിട്ടിവേഷം ഞാൻ അഭിനയിച്ചു തരാം. അറിയാം സാർ, ഈ സ്റ്റേറ്റിലെ ഏത് നിയോജക മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ കെട്ടിവെച്ച കാച്ചു പോലും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത മലയോര കോൺഗ്രസ് എന്ന ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിശ്ചിതത്വ നേതാവിനോട്, കളി എന്നോടും വേണ്ട സാർ. യു നോ വൈ? ബിക്കോസ് ഐ ഹാവ് എൻ എക്സ്ട്രാ ബോൺ, ഒരു കൂടുതൽ എനിക്ക്.
നമ്മുടെ തിലകനാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. എങ്ങനെ മിസ്റ്റർ ജോൺ വർഗീസ് സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടറെ മന്ത്രി ശാസിച്ചു എന്ന് നാളത്തെ പത്രത്തിൽ നാല് ഗുണം വാർത്തയാ സാറിന് വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നിന്ന് തരാം. ഇവരുടെ എല്ലാം മുമ്പിൽ ഒരു വിനീത വിധേയൻ്റെ വിഡ്ഢിവേഷം ഞാൻ അഭിനയിച്ചു തരാം. അറിയാം, ഈ സ്റ്റേറ്റിലെ ഏത് നിയോജക മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ എട്ടിവെച്ച കാശ് പോലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത മലയോര കോൺഗ്രസ് എന്ന ബ്രാക്കറ്റ് പാർട്ടിയെ വിളർപ്പിൽ നിന്നും വിളർപ്പിലേക്ക് നയിക്കുന്ന അനിശ്ചിത നേതാവിനോട് അളി എന്നോടും വേണ്ട സാർ, യുനോ ബൈ ബിക്കോസ് ഐ ഹാവ് എൻ എക്സ്ട്രാ ബോൺ. ഒരു കൂടുതലാണ് എനിക്ക്. ഇത് കമലഹാസനാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മിസ്റ്റർ ജോൺ വർഗീസ് സ്വീകരിക്കാൻ വൈകി എത്തിയതിന് കളക്ടറെ മന്ത്രി ശാസിച്ചു എന്ന് നാളത്തെ പത്രത്തിൽ നാലുകോളം വാർത്തയാണ് സാറിനോട് പറഞ്ഞ മതി, ഞാൻ നിന്ന് പറയാം. ഇവരുടെ എല്ലാം മുമ്പിൽ ഒരു വിനീത വിധേയൻ്റെ വെട്ടിവേഷം ഞാൻ അവതരിച്ചത്. അറിയാം, ഈ സ്റ്റേറ്റിലെ ഏത് നിയോജക മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത മലയോര കോൺഗ്രസ് എന്ന ബ്രാക്കറ്റ് പാർട്ടിയെ അപ്പോൾ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിശ്ചേറ്റ നേതാവ്, അതുമല്ലെങ്കിൽ ഒരേ സമയം തന്നെ ക്ലിഫ് ഹൗസിൻ്റെയും കന്തോൺമെൻ്റ് ഹൗസിൻ്റെയും പിന്നാമ്പുറ വാതിലുകളിൽ പൊന്നും പണവും കണ്ടവും കാഴ്ചവെച്ച് വണങ്ങാൻ പുളിപ്പില്ലാത്ത രാഷ്ട്രീയതയോടും കളിയെന്നോടുകൊണ്ട് യു നോ വൈ ബിക്കോസ് ഐ ഹാവ് എൻ എക്സ്ട്രാ ബോൺ. ഓരോ കൂടുതലാണ് എനിക്ക്. ഇനി അതെ ജനാർദ്ദനൻ സാർ, മിസ്റ്റർ ജോൺ വർഗീസ് സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടറെ മന്ത്രി ശാസിച്ചു എന്ന നാളത്തെ പത്രത്തിൽ നാലുകൂളം വാർത്തയാ സാറിന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തിന്നുകരാം. ഇവരുടെ എല്ലാ മുമ്പിൽ ഒരു വിനീത വിനീതൻ്റെ വെട്ടിവേഷം ഞാൻ അഭിനയിച്ചു തരാം. അറിയാം സാർ, ഈ സ്റ്റേറ്റിലെ ഏത് നിയോജക മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത മലയോര കോൺഗ്രസ് എന്ന ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിശ്ചിത നേതാവിനോട് കളി എന്നോടും വേണ്ട സാർ, യു നോ വൈ ബിക്കോസ് ഐ ഹാവ് എൻ എക്സ്ട്രാ ബോൺ. തരം നോക്കാം.